ഇനി വിഷുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഉണക്കലരി അല്ലെങ്കിൽ നമ്മളുടെ ചുമന്ന അരി 1/2 കപ്പ്. ഇത് ഞാൻ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 1/2 പാല് 1/2 കപ്പ്, 2/2 പാല് 1/2 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് തുടങ്ങാം. നമ്മുടെ 2/2 പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. 2/2 പാലിലേക്ക് നമ്മുടെ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ മുഴുവനും ചെയ്തെടുക്കുന്നത്. ഇനി അരി ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയി നമ്മൾ ഈ അരി വേവാൻ വെച്ചിട്ട്. ഇതിപ്പം എല്ലാം വെന്ത് ആ തേങ്ങാപ്പാലൊക്കെ അരിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ജീരകം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 പാല് ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്ത്, ഇപ്പൊ ഒരു ലൂസ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതൊന്ന് തുറന്നിരുന്നോട്ടെ, ഇനി അടച്ചു വെക്കണ്ട, കാരണം അരിയെല്ലാം വെന്തില്ലേ. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വിഷുക്കട്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാലെല്ലാം ഈ അരിയിലൊക്കെ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ബൗളിലേക്ക് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് വിഷുക്കട്ട സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ വിഷുക്കട്ട റെഡി.